ഇല്ല ആദ്യമായിട്ട് പറയാനുള്ളത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള മരണം അത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. ഫാമിലിയുടെ ഗ്രീഫിൻ്റെ കൂടെ ഇവിടെയുള്ള കലക്ടറേറ്റിലുള്ള എല്ലാ വ്യക്തികളുടെ കൂടെ തന്നെ ഞാനും പങ്കുചേരുന്നുള്ളതാണ്. ഞാൻ പത്തനംതിട്ടയിൽ ഈ ചടങ്ങിന് പങ്കെടുക്കാൻ പോയിരുന്നു, അതിനുശേഷം ഇന്നലെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഈ കാര്യം ആണ് ആദ്യം എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇന്ന് ഇപ്പോൾ ചോദ്യങ്ങളുള്ളതും അതേപോലെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള കാര്യത്തിൽ മിക്ക മാറ്ററുകളും സബ് ജുഡീസ് ആണ്. ബെയിൽ അപ്ലിക്കേഷൻ പെൻഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ അണ്ടർ ഇൻവെസ്റ്റിഗേഷനാണ്, പോലീസ് ഇൻവെസ്റ്റിഗേഷനാണ്. ഒരു സിവിൽ സർവൻ്റ് എന്നുള്ള രീതിയിൽ അതിൽ കമൻ്റ് ചെയ്യാനുള്ളൊരു റെസ്ട്രിക്ഷനും ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സഹകരിക്കണം എന്നാണ് പറയാനുള്ളത്. അല്ല, അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ എൻക്വയറി ഓഫീസറുടെ അടുത്തും എൻ്റെ ഐ ഒയുടെ അടുത്തും പറയുന്നുള്ളതാണ് പറയാനുള്ളത്. ഈ പ്രോഗ്രാം നടത്തുന്നത് കളക്ടറല്ല, അത് സ്റ്റാഫ് കൗൺസിലാണ്. അപ്പോൾ അവരായിട്ട് നിങ്ങൾക്ക് വെരിഫൈ ആവുന്നതാണ് അതിൻ്റെ കാര്യങ്ങൾ. അത് ഞാനായിട്ട് അതിലൊരു കമൻറ്റ് പറയുന്നില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് സബ് ജുഡീസ് ആണ്. ആ കാര്യത്തിൽ കളക്ടർ ഇപ്പോൾ പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല അല്ല അല്ല, അത് ചെക്ക് ചെയ്യാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അതെ 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 അതെ, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സാർ ക്ഷണിക്കേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, അത്രയും കൺഫേം ചെയ്യാം. ഒരു പബ്ലിക് ഫംഗ്ഷൻ ആണ്, അതിന്റെ ഓൾറെഡി ഐറ്റിനറിയിലാണ്, അതിന്റെ റെക്കോർഡ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുകൊണ്ട് ഓൾറെഡി ഫംഗ്ഷനുണ്ട്, ഫംഗ്ഷൻ പങ്കെടുത്തിട്ടുണ്ട്. ശരി, പറഞ്ഞല്ലോ ഞാൻ ഈ കാര്യത്തിൽ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഉള്ള മാറ്റർ ആണ്. അതും ഇൻവെസ്റ്റിഗേഷൻ ഉള്ള മാറ്റർ ആണ്. കമന്റ് ചെയ്യാൻ പറഞ്ഞു സാർ, എന്തുകൊണ്ടാണ് ഈ കത്ത് കൊടുക്കേണ്ട കാര്യം ഉണ്ടായത്? പൊതുസമൂഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സ്ഥിതിക്കാണ്. അതായത് ദിവ്യ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ താങ്കൾ ക്ഷണിച്ചിട്ടോ അല്ലാതെയോ ക്ഷണിച്ചിട്ടല്ല വന്നെന്ന് സാർ പറഞ്ഞു കഴിഞ്ഞു. ദിവ്യ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ അങ്ങ് എന്തുകൊണ്ട് ഇതൊന്ന് തടഞ്ഞില്ല എന്നതാണ് പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് എൻക്വയറി അന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെ, ഇൻക്വസ്റ്റ് അടക്കം ഉള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എഫ്ഐആർ അടക്കം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നിൽക്കുന്ന മാറ്ററിൽ ഒരു ഓഫീസർ എന്നുള്ള രീതിയിൽ അത് കമൻറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. കത്ത് കൊടുത്തത് ഫാമിലിയോടുള്ള അവരോടുള്ള ഒരു 80-കാരനും കൊണ്ടാണ്. ഞാൻ അവർക്കുള്ള വിഷമത്തോടു കൂടി തന്നെ ഞാൻ കൂടെ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട്. അതൊരു താങ്കളുടെ കുറ്റസമ്മതം കൂടിയല്ലേ യഥാർത്ഥത്തിൽ? അല്ല, അങ്ങനെയല്ല, അത് ഒരു വിഷമത്തിൻ്റെ കണ്ടോളൻസ് മെസ്സേജാണ് ഞാൻ കൊടുത്തത്. താങ്കൾക്കെതിരെ കുടുംബം മൊഴി കൊടുക്കുന്നു? അത് നടക്കട്ടെ, അത് ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ട് പ്രൊസീജിയറുകളെല്ലാം നടക്കട്ടെ. മൊഴി എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും എടുക്കും, എൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കും, അത് വരട്ടെ. ജീവനക്കാർക്ക് പോലും താങ്കൾ അന്ന് ഇടപെടേണ്ടതെന്ന്? അത് ഞാൻ സംസാരിക്കുന്നുണ്ട്, സ്റ്റാഫുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, അതും എൻക്വയറിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യത്തിൽ ഞാൻ ക്ലിയർ ആയിട്ട് അത് കാര്യങ്ങൾ പറയും. പിന്നെ അതിലൊരു കാര്യം, അത് പ്രോട്ടോക്കോളുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കറുടെ അടക്കം പ്രോട്ടോക്കോളുള്ള ഒരു ഹയർ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ആണെന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ തടയുന്നതും എല്ലാം ശരിയല്ല. ലീവ് അപ്ലിക്കേഷൻ്റെ കാര്യം അതെല്ലാം ഗവൺമെൻറ് ആണ് തീരുമാനിക്കേണ്ടത്. അത് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല, ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. മാറ്റിയതല്ല, എൻ്റെ പ്രിലിമിനറി റിപ്പോർട്ട് ഞാൻ കൊടുത്തു, അതിൽ ഡീറ്റെയിൽഡ് റിപ്പോർട്ടിന് അഡീഷണൽ LRC വരുന്നുണ്ട്. ഇതുവരെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടില്ല, അത് വരും ഇമ്മീഡിയറ്റ്ലി. അത് സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുക്കും. ശരി, താങ്ക് യു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.